അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPG ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ സെപ്റ്റംബർ മാസം മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഓരോ മാസത്തിന്റെയും തുടക്കത്തിലാണ് ഗ്യാസ് സിലിണ്ടർ വിതരണ കമ്പനികൾ LPG ഗ്യാസ് സിലിണ്ടറിന്റെ വില പുനരവലോകനം ചെയ്യുന്നത്. അതിന് പ്രകാരം സെപ്റ്റംബർ മാസത്തിൽ വാണിജ്യ ആവശ്യത്തിനുള്ള LPG പാചക സിലിണ്ടറുകൾ. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. 3850 കൂട്ടി ഇതോടെ വാണിജ്യ സിലിണ്ടറുകളുടെ വില കൊച്ചിയിൽ 1701 ആയി. കഴിഞ്ഞ 2 മാസത്തിനിടെ 46 രൂപ വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിച്ചത്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന 14 കിലോ ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ തുടർച്ചയായ 6 മാസവും മാറ്റമൊന്നും വന്നിട്ടില്ല. 810 നിലവിൽ കൊച്ചിയിലെ വില. ഗ്യാസ് സിലിണ്ടർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഗ്യാസ് സിലിണ്ടർ ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത്? അവർ ഇലക്ട്രോണിക് KYC അഥവാ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരുന്നു. ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ, HP ഗ്യാസ് സിലിണ്ടർ, ഭാരത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഗ്യാസ് വിതരണ ഏജൻസികളിൽ ആധാർ കാർഡും ഗ്യാസ് ബുക്കുമായി നേരിട്ട് ചെന്ന് അവരുടെ ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയോ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഗ്യാസ് വിതരണ കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നേരിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. മസ്റ്ററിംഗ് സൗജന്യമായിട്ടാണ് സർക്കാർ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് ഉള്ളത്. അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിക്കാത്തതിനാൽ നിങ്ങളുടെ സമയവും സൗകര്യവും നോക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതിയാകും. നേരത്തെ പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ ഉള്ളവർക്ക് മാത്രമായിരുന്നു മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത്. ഉജ്ജൽ യോജനക്കാർക്ക് ഈ വർഷം മുഴുവനും 300 രൂപ വീതം സിലിണ്ടറിന്റെ സബ്സിഡി ലഭിക്കുന്നുണ്ട്. വർഷം 12 സിലിണ്ടർ വരെയാണ് സബ്സിഡി കിട്ടുക. സബ്സിഡി ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിലും മറ്റ് LPG സിലിണ്ടർ ഉപയോക്താക്കളും ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കണക്ഷൻ എടുത്ത ആൾ തന്നെയാണോ സിലിണ്ടർ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുവാനാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. 3-ാമത്തെ അറിയിപ്പ്, പാചകവാതക സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി എടുക്കുകയാണ്. സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്ന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസികൾ 5 കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ഈടാക്കുവാൻ പാടില്ല. ബിൽ തുക മാത്രമേ വാങ്ങുവാൻ പാടുള്ളൂ. 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 15 കിലോമീറ്റർ മുതൽ 35 രൂപയും 20 വരെ 45, 20 മുകളിൽ 60 രൂപയുമാണ്. ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബിൽ നൽകണമെന്ന് നിർബന്ധമാണ്. ബില്ലിൽ ഇല്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നതാണ് നിയമം. കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഗ്യാസ് ഏജൻസിക്കെതിരെ പരാതി നൽകണം. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ അളവിൽ കുറവുണ്ടെന്ന് സംശയം തോന്നിയാൽ അത് തൂക്കി നോക്കുന്നതിന് ഉപഭോക്താവിന് അവകാശമുണ്ട്. ഗ്യാസ് വിതരണ വാഹനത്തിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം എന്നാണ് ചട്ടം നിയമപ്രകാരം നിറച്ചിരിക്കുന്ന. ഒരു പാചകവാതക സിലിണ്ടറിൽ 29.5 കിലോ തൂക്കമുണ്ടാകും. അതിൽ 14.2 പാചകവാതകവും 15.3 കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവും ആയിരിക്കും. തൂക്കം നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സിലിണ്ടർ തൂക്കി ഭാരം ബോധ്യപ്പെടുത്താത്ത പക്ഷം ഉപഭോക്താവിന് പരാതി നൽകുവാൻ സാധിക്കും. 4-ാമത്തെ അറിയിപ്പ്, ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം വന്നിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 1 വർഷത്തിൽ 15 സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ. അധിക സിലിണ്ടറുകൾ വേണമെങ്കിൽ വീട്ടിലെ അംഗസംഖ്യ ഇരിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകേണ്ടി വരും. ഉജ്ജൽ യോജന പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് വർഷത്തിൽ 12 സിലിണ്ടറുകൾ വരെയാണ് സബ്സിഡി ലഭിക്കുക. 1-2 സിലിണ്ടറുകൾ വരെയാണ് സബ്സിഡി ലഭിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക.